തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഇവിടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലത്തെ എല്ലാ വെറൈറ്റി വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ല്. പിന്നെ ഞങ്ങൾ വയനാട് ചുരത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ആ ചുരത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. അത് നല്ല മഴ ഉണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ട് അവിടെ ആ ടൈമിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മഴ ഇല്ലെങ്കിൽ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോരാട്ടം ചെയ്തത്. അപ്പോൾ നമ്മളെ ചുരത്തിൻ്റെ അവിടെ നല്ല കോട മൂടി നല്ല തലയിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ചുരത്തിൻ്റെ അവിടെയൊക്കെ നല്ല മഴയായിരുന്നു. വയനാട്ടിൽ എത്തിയപ്പോൾ അത്രയ്ക്ക് മഴയൊന്നും ഉണ്ടായിരുന്നു. ചുരത്തിൻ്റെ അവിടെ അധികം ടൈമിൽ മഴ ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ നിർത്തുന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടക്കാൻ നോക്കിയിട്ട് അടുത്തപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്നൊരു സ്ഥലത്ത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് നമ്മൾ പോകുമ്പോൾ കാണാനുള്ളത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയപ്പോൾ അവിടെ ഷോപ്പിലുള്ള സാധനങ്ങളായിട്ട് മുള വെച്ചിട്ട് പല വെറൈറ്റി ഐറ്റംസും അവിടെ ഉണ്ടാകും. ഡ്രസ്സുകളും മടക്കിയെടുക്കുന്ന കൊട്ടടക്കം മുള വെച്ചിട്ടില്ലാട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന നമ്മുടെ പുട്ടുപുറ്റി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾ കളിക്കുന്ന സാധനം പോലും മുള കൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിൽക്കാൻ പോകുന്ന റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിൽവർ വുഡ്സ് തന്നെ റിസോർട്ടിലാട്ടോ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞങ്ങൾ റിസപ്ഷനിൽ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നിൽക്കുന്നത് റിസോർട്ടിലോട്ട് പോയി. ഡാമിൻ്റെ ഒക്കെ ഒരു ഭാഗത്തായിട്ടാണ് റിസോർട്ട് വരുന്നത്. നമുക്ക് ഡാമിൻ്റെ പകുതി ഭാഗമൊക്കെ പോകാൻ കാണാട്ടോ. നല്ല അടിപൊളി സ്ഥലം തന്നെയായിരുന്നു. കുട്ടികൾ കളിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അര കിലോമീറ്റർ പോയാൽ നമ്മൾ നിൽക്കുന്ന റിസോർട്ടിലോട്ടാണെങ്കിൽ നടന്നൊക്കെ പോകാം അങ്ങോട്ടോ. പക്ഷെ ഫസ്റ്റ് ആയപ്പോൾ അവർ അവിടെ വണ്ടിയിൽ കൊണ്ടുവിട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കാട്ട് ചെയ്തത്. പൈസക്കാരെ ഫണ്ട് പത്രമൊക്കെ വായിക്കണം, ഇംഗ്ലീഷ് പത്രമൊക്കെ ഇട്ട് വായിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് പോവാല വണ്ടി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മൾ റിസോർട്ടിലോട്ട് പോവാട്ട ചെയ്തത്. അപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാർ അങ്ങോട്ടാക്കിത്തീരാണ് അവർ ചെയ്തത്. അപ്പം ഇതൊക്കെ അവരുടെ സ്ഥലം തന്നെയാണ്. കുറേ ചെറിയ ചെറിയ ഹട്ടുകളും ചെറിയ ചെറിയ വില്ലകളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം തന്നെയായിട്ട് നമുക്ക് നടന്ന് കാണാം. ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നാളൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. കുട്ടികൾ കളിക്കാനൊക്കെ അവിടെ പോയി കളിക്കൊക്കെ ചെയ്യാം. നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ 5 ഫാമിലിക്ക് ഒരു കൂടെ തന്നെ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത്. Thank you.
അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട ഫുഡുകൾ നമ്മൾ തന്നെ ഓർഡർ ആക്കട്ടെ ചെയ്ത്. ഞങ്ങൾ ചിക്കൻ ഫ്രൈഡേസും ചിക്കൻ നൂഡിൽസും അൽഫാമും റോസ്റ്റും ആയിട്ട് ഓർഡർ ആക്കിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുട്ടികൾക്ക് പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് തന്നെ പോരട്ടെ ചിലപ്പോൾ നല്ല രാത്രിയായിരുന്നു. അപ്പോൾ ഇത്രക്കുള്ള നമ്മളെ കുഞ്ഞു വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ്.